തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവം 2024 ഫെബ്രുവരി 10 മുതൽ 13 വരെ വിപുലമായി MKC മീഡിയ തൃക്കരിപ്പൂർ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. കോൺടാക്ട് നമ്പർ 9847-3724-13. MKC മീഡിയ തൃക്കരിപ്പൂർ, തട്ടാർക്കടവ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സൗഹാർദ്ദപരമായ സഹവർത്തിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ദേവസ്ഥാനം. ഈ ക്ഷേത്രത്തിലെ ദൈവിക പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ കൗതുകകരമായ ഒരു കഥയുണ്ട്. പുന്നിക്കൽ കൂട്ടുകുടുംബത്തിലെ തലവൻ ദൈവിക ചൈതന്യം നിറഞ്ഞ ഒരു കുറിഞ്ഞിത്തൈ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. അത് പിന്നീട് ദേവസ്ഥാനമായി മാറി. ഒറ്റ കുറിഞ്ഞിത്തൈ ഈ പ്രദേശത്തിന് ചുറ്റും വ്യാപിച്ചു. താമസിയാതെ അതിനെ കുറിഞ്ഞിത്തോട്ടമാക്കി മാറ്റി. ക്ഷേത്രത്തിന്റെ ചുവരുകൾക്കുള്ളിൽ കത്തിച്ചിരിക്കുന്ന മേലേരി എന്ന ചിത ഈ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന ഉത്സവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ പൂമാരുതൻ, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഒറ്റക്കോലം, പുതിയ ഭഗവതി എന്നിവയാണ്. കുറിഞ്ഞി കളിയാട്ടം ഫെബ്രുവരി 10 മുതൽ 13 വരെ നടത്തുന്നതാണ്. അതിന് അനുബന്ധിച്ചിട്ട് മെഗാ പൂരക്കളി എന്നൊരു വലിയൊരു സംരംഭം 9-ാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ച് പിന്നെ നമ്മൾ പിന്നെ റിമി ടോമിൻ്റെ ഗാനമേളയും പ്രസിദ്ധ ചാലക്കുണ്ടിൻ്റെ ഒരു നാടൻ പാട്ടും കൂടെ ഒരു വലിയ കളിയാട്ടത്തിൻ്റെ രൂപത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ 9-ാം തീയതി വൈകുന്നേരം നടക്കുന്ന മെഗാപൂരക്കളിയാണ്. ഒരു കുറിഞ്ഞി ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടും തലേനീര് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടും ഇത്രയൊരു വലിയൊരു പൂരക്കളി അരങ്ങേറ്റവും ഈ ഒരു പിന്നെ മെഗാപൂരക്കളിയും ഇതുവരെ ഈ നാട് കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ എത്രയോ എത്രയും മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ഇപ്പം വാലിക്കാറയിലും ആഘോഷ കമ്മിറ്റീൻ്റെയിലും മറ്റുള്ള കമ്മിറ്റിക്കാരിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തായ്നേരി കുറിഞ്ഞി ക്ഷേത്രം ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്തും വ്യത്യസ്തമായ ഒരു പരിപാടിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. പൊതുവെ ഈ കളിയാട്ട മഹോത്സവങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ നാട്ടിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് മെഗാ തിരുവാതിര, മെഗാ ഒപ്പന, മെഗാ ഫോക്ക് എന്നൊക്കെ പറയുന്ന, അതുപോലെ കൈകൊട്ടിക്കളികൾ, അങ്ങനെ നിരവധി കലാരൂപങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വർഷം കുറിഞ്ഞി ക്ഷേത്രത്തിലെ പൂരക്കളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലയുന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം തെക്കേ വടക്കേ ഊർക്കകത്തെ മുഴുവൻ പൂരക്കളി കലാകാരന്മാരും അണിചേർന്നുകൊണ്ടുള്ള ഒരു മെഗാ പൂരക്കളി അരങ്ങേറാൻ പോവുകയാണ്. തലയുന്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ ഈ വർഷം പുതുതായി പരിശീലിച്ച 85-ഓളം പൂരക്കളി കലാകാരന്മാരുടെ പൂരക്കളി അരങ്ങേറ്റവും അതോടൊപ്പം 500-ഓളം കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ പൂരക്കളിയും 5 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ള ആളുകൾ ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു മഹാസംരംഭം. അതൊരു ചരിത്ര നിമിഷമാണ്. കാരണം പൂരക്കളി ഇത്രയും ആളുകൾ ഒരുമിച്ച് അവതരിപ്പിച്ച ഒരു അനുഭവം ഇതിന് മുന്നേ ആരും കണ്ട് കേട്ടിട്ടില്ല. നമ്മളിത് ഗിന്നസ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ 4-ഓളം റെക്കോർഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ റെക്കോർഡുകളുടെ അധികൃതർ അതിന് സന്നിഹിതരായിട്ടുണ്ടാവും വാച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്ര നിമിഷം ഇതിനി സംഭവിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ 500-ഓളം ആളുകൾ ഒരുമിച്ച് ഒറ്റ മനസ്സിൽ പൂരക്കളിയുടെ തനത് വേഷത്തിൽ തനത് പൂരക്കളി അവതരിപ്പിക്കുന്ന ഒരു അവസരം, അത് ആരും തന്നെ ആ ഒരു അതിൽ പങ്കാളിയാവാൻ, അതിന് സാക്ഷിയാവാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. മുഴുവൻ കലാസ്നേഹികളെയും ഈ പൂമാലക്കാവിലെ തെക്കരും വടക്കരും ഒത്തുചേർന്ന് കളിക്കുന്ന ഈ ഒരു മഹാസംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 2024 ഫെബ്രുവരി 9 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശ്രീ കുറിഞ്ഞിയറ പൂരക്കളി സംഘത്തിന്റെ അരങ്ങേറ്റവും തുടർന്ന് ശ്രീ തലയുന്നേരി പൂമാല ഭഗവതി കാവിലെയും ശ്രീ കുറിഞ്ഞിയറയിലെയും 500-ൽ പരം കലാകാരന്മാരെ അണിനിരത്തി സജീഷ് പയ്യന്നൂരിന്റെ ശിക്ഷണത്തിൽ മെഗാ പൂരക്കളിയും അരങ്ങേറുന്നു. ഉത്തര കേരളത്തിൽ തെയ്യാട്ടം കഴിഞ്ഞാൽ പരമപ്രധാനമായ അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. വിനോദവും വിജ്ഞാനവും ഒരേ രീതിയിൽ സമന്വയിപ്പിച്ച് ഒരേ താളത്തിൽ ചുവടുവെച്ചു കളിക്കുന്ന പൂരക്കളി നമ്മുടെ സാംസ്കാരിക സമ്പത്തിന്റെ അത്യപൂർവമായ ശേഖരങ്ങളിൽ ഒന്നാണ്.
ഉത്സവത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 10 വൈകുന്നേരം 6 അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതി കാവിൽ നിന്നും തിരുവായുധം കൊണ്ടുവരുന്നതോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു. പൂരക്കളി അതിന്റെ അംഗബലം കൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കുന്ന ദൃശ്യമനോഹരമായ കാഴ്ചയ്ക്കും ആകാശനീലിമയിൽ വർണ്ണവിസ്മയങ്ങൾ ചാലിക്കുന്ന അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗത്തിനും ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാ മൂർത്തികളായ തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശനവും പൂമാരുതൻ ദൈവത്തിന്റെയും മടിയിൽ ചാമുണ്ടി അമ്മയുടെയും തിരുപ്പുറപ്പാടിനും സാക്ഷ്യം വഹിക്കാൻ നാടും നാട്ടുകാരും കാത്തിരിക്കുകയാണ്.